हाय फ्रेंड्स इन नाम चेड़चट अटबल अड़पा ना वीडियो फेसबुक वीडियो पेजिल कौ फस्ट फेसबुक कैशं वीडी पेज यूट्यूब कुरे नोकी अल पेर कहियाँ अब कल अब अरुण पेर पर पेर अट्ठा नोक्य पे कहवर आरेवरो कमेंट ऐसी अब अदल सक्सस नाम श्रमित नोक फस्ट श्रमिक रूम कीडियो अब नोकियालो नाम आदमी तेरह वे करक्ट इन अलव रौंड करक्ट कट्टे टूड़ी वाणो नमुक अद करक्ट चेड़चट कट्टे इवे वे कट्टे अलग ओके ओट कट्टे सेंम अड़ी इकंग कट्टे वाइन अट्टो नमक अड़े कुछ ओडमुट ओडमुटे बेबी मेटल आने ओटपोट अलग बेबी मेटल कहें मणल मणल्च अब अगर नाम अड़पी आ नाम चुटा ओटमोटो ओटमोटि मोड़े भंगी को वाटी ओट पड़े ना संबंधी कुछ भंगीतोड़ फील नाम इन वाणी नाम ग्यास मोड़े वे संभव ई सा वे इलास्टिक अड्जस्ट अब नमक कती चोक कत्तों नु बड़ा रहेंडे अंडा केले कत्ता कुले लो ओके ओ पिन्ने कर्पूरम कार्यम वाला कंडेंगे लगा पट्टने कत्तों नमले तो पेपर चंद जिस्टिया नमले तो पेपर चंद जिस्टिया ने वो हमले कत्ती करने पेपर में वर्चे केरी टिकने बिस्मिल्लाह वाव वरकू वो चुके पचू
വലിയ വർഗുണ്ടായിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നല്ലോണം കത്തണതാവണമെന്നുള്ളൂ. നമുക്ക് ഇതായിട്ട് ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കിയാലോ. ഇതായാലും പുതിയ അടുപ്പൊക്കെ ഉണ്ടാക്കിയല്ലേ. നട്ടുച്ചയ്ക്ക് വന്നിട്ട് ഒരു ഗ്ലാസ് ചായ കട്ടാൻ ചായ കുടിക്കാം. ഒന്നല്ലോ, രണ്ട് മൂന്ന് ഗ്ലാസ് ഉണ്ട്. കുറച്ച് പോയേ. ആ മതി മതി. ഞങ്ങളൊരു പണിക്ക് ഒരുങ്ങിയ പിന്നെ അങ്ങനെയാണ് കേട്ടോ. അപ്പൊ മഴ പെയ്തു, ചൂടുണ്ടോ? ആ വീണ് വറകൊക്കെ. ഓക്കെ, ഡൺ. ചായ തിളക്കുവോ? തിളപ്പിച്ചിട്ടേ നിക്കുള്ളൂ. മണ്ണാലോ, മണ്ണടുപ്പു. എന്തോ ഇനിമോ അല്ല, ചൂട് കുറച്ചൊക്കെ ചൂടുണ്ട്, പക്ഷെ ഉള്ളില് ഓടൊക്കെ ഇട്ടോണ്ട് നല്ല ചൂട് നിലയ്ക്കുണ്ട്. വാവ്, പഞ്ചസാര ഇട്ടാലോ? പഞ്ചസാര ഇടഞ്ഞ്, കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് അലക്കി കൊടുക്കാട്ടോ. കുറച്ച് വെള്ളമുള്ള ഒഴിച്ചിട്ട് നമ്മൾ പാട്ട് രണ്ട് ഗ്ലാസ് ഒക്കെ എന്താണെങ്കിലും ഉണ്ട്. രണ്ട് ഗ്ലാസ് ഉണ്ടോ? രണ്ട് ഗ്ലാസ്സിലേറെ ഉണ്ട്. അടി നല്ല കുഴപ്പമില്ലാത്ത വട്ടുണ്ടായിനെ. അങ്ങനെ അളകുന്നുണ്ട്. ആ ചായണേ, ചിന്നിക്കുടിക്ക് ചായ ഉണ്ടേ. ആ നമ്മൾ അടിപൊളി അടുപ്പുണ്ടാക്കി, അതിലും അടിപൊളി ഒരു ചായ ഉണ്ടാക്കി. പുളി സാധനം നല്ല ചൂടാണ്. ജസ്റ്റ് ചൂടാട്ടെ, ഇത്ര ചൂട് നമുക്ക് കുടിച്ചാൽ കഴിയുക. മഴ എഴുതുമ്പോൾ കട്ടൻ ചായ രസാട്ടോ. കൂള കൂട്ടാനും കൂടി വേണം. സംഗതിയിൽ ഇഷ്ടമായിട്ട് ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ്. നമ്മളെ കട്ടിങ് മെഷീനൊക്കെ ആദ്യമൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ വേറെ ടൈപ്പ് കട്ടിങ് മെഷീൻ ഉണ്ടോന്ന് അറിയില്ല. പൊടി പാറാത്ത ടൈപ്പൊക്കെ നല്ല മുഖത്തേക്കൊക്കെ പൊടി പാറുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കും അതൊക്കെ ഉപയോഗിക്കുമ്പോൾ. പിന്നെ എനിക്കൊണ്ട് കുറച്ചും കൂടി ഒരു കുഴപ്പമില്ലാത്ത ഇതാണെങ്കിൽ പിന്നെ ആ റൗണ്ട് വരച്ചിട്ട് കണക്കെടുത്തിട്ട് പിന്നെ കഴിയുന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതിൻ്റെയൊക്കെ പതുക്കെ മേടി മേടി കണ്ടൊക്കെ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നത്. നമ്മൾ ചെയ്തിട്ടില്ല. അവർക്ക് ഇത് റെൻറ്റിന് കൊടുത്തുകൊണ്ട് മെഷീൻ റെൻറ്റിന് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ചെയ്തത്. ഓ, മധുരം കുറച്ച് കുറവുണ്ടെങ്കിലും. മധുരം കുറവാ? ഞാനും ലഭിക്കണേ. മധുരം കുറച്ച് കുറവുണ്ടെങ്കിലും പൊടിക്ക് കുറച്ച് കമ്മിയൊന്നുമില്ല. പണ്ട് നമ്മളെ കൂട്ടുകാരൻ പറയും, ചായക്കൊക്കെ പറഞ്ഞാലേ പൊടി കൂടിയാലും മധുരൊട്ടും പറയണ്ട. അതുകൊണ്ടല്ലേ കേട്ടോ ഇവിടെ ചായ നല്ലോണം മധുരമായിട്ട് കുടിച്ച് ശീലായിരിക്കണ്. അപ്പൊ കുറച്ച് മധുരമാണെങ്കിൽ പോലും ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയൂല. അതാണ് ഇനി ഇങ്ങനെ വെറൈറ്റി അടുപ്പുകൾ കണ്ടുപിടിച്ചാൽ മതി. ഇനി ഒരു ദിവസം ചായ ആണെങ്കിൽ നാളെ ഉപ്പുമാവ് ഉണ്ടാക്കുക. ഉപ്പുമാവ് ചായ ചായ ഉപ്പുമാവ് വേറെ വേറെ ശീലാക്കണ്ട. അങ്ങനെ എന്തായാലും അടുപ്പും ചായക്ക് ഉഷാറാണ്. സംഭവം എന്താ വെച്ചാ, ഞാൻ ഉണ്ടാക്കിക്കുന്നതിൻ്റെ ഒരു കുറവ് മാത്രമുള്ളൂ. അതിന് ഒരു വളയാതെ വട്ടം വരക്കാൻ പറ്റാത്തൊരു പിന്നെ എന്താ പറയാ, ഒരു ന്യൂനത ഉണ്ട്. ചപ്പാത്തിയും പത്തിരിയൊക്കെ അതിൻ്റെ ഒരു ഭംഗി കുറവുണ്ട് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് നല്ല കലാകൃതിയുള്ള ആൾക്കാർക്ക് ഒരു ആവറേജ് കഴിയുന്നവർക്ക് തന്നെ നല്ല സാറായിട്ട് ചെയ്യാൻ കഴിയും. ഒരു മെഷീനൊന്നും നിർബന്ധമൊന്നുമില്ല ശരിക്കുന്ന എൻ്റെ ഒരു അഭിപ്രായം. ശ്രമിച്ചു നോക്കുക. മെഷീനൊന്നും ഇല്ലാതെ പിന്നെ ചെറിയ ഓളി ടൈപ്പൊക്കെ ഉണ്ടാവുമല്ലോ. എന്താ അതിന് പറയാം, ഒരു മാറ്റമുട്ടിക്കെടുത്ത് മേടിച്ചിട്ട് പതുക്കെ പതുക്കെ ഇങ്ങനെ ചെയ്ത് നോക്കുക ചെയ്യാം. പിന്നെ ഇതിന്റെ സുഖം എന്താ വെച്ചെങ്കിൽ, ഇത് നമുക്ക് ഇനിയിപ്പോ എങ്ങോട്ടേലും പോവണെങ്കിലും ഒക്കെ വണ്ടിക്ക് എടുത്ത് വെക്കാം. ഇതൊരു അരിവിക്കണം വെച്ചാ മതി.
പെട്ടെന്ന് ചൂടായിട്ടുണ്ട് അപ്പൊ പിന്നെ സാധാ പാത്രത്തിന്റെ കാര്യം പറയാനുള്ളല്ലോ ഏതായാലും എന്താ പറയാ ഞങ്ങൾ ആ വീട് നില ഫേസ്ബുക്ക് പേജിലാണ് ഇത് കണ്ടത് അവരെ പേരോ അല്ലെങ്കിൽ അവരെ യൂട്യൂബ് ചാനൽ ഏതാണെന്നൊന്നും അറിയില്ല ഒരു പക്ഷേ വീട് വേറെ ഏതെങ്കിലും യൂട്യൂബ് ചാനലിന്റെ വീഡിയോ എടുത്ത് ഷെയർ ചെയ്തതാണോ എന്നൊന്നും പറയാൻ പറ്റൂല അപ്പോ ഞമ്മക്ക് ഷെയർ മറ്റുള്ള പേജുകളൊക്കെ ഷെയർ ചെയ്യലുണ്ട് ചില അനുവാദത്തോട് കൂടി തന്നെ ആയിരിക്കും ചിലത് അനുവാദം ഇല്ലാതെ ഉണ്ടാവും അങ്ങനെ രണ്ടുണ്ടാവും പക്ഷെ എന്തായാലും പിന്നെ നമ്മള് ആരെങ്കിലും ഇത് കാണുന്നവരുണ്ടെങ്കിൽ അത് കണ്ടവരുണ്ടെങ്കിൽ അതിന്റെ പരിചയക്കാരോ അവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുന്നുണ്ട് നമുക്ക് അറിയാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ നല്ലൊരു പിന്നെ ഐഡിയ പറഞ്ഞു തന്നീന് കാണിച്ചു തന്നീന് അതെങ്ങനെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്താലോ ഇനിയൊന്നും പറയാനൊന്നുമില്ലല്ലോ തള്ളാനൊന്നുമില്ലല്ലോ അപ്പൊ എന്നാ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായും ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ ഒരു വെറൈറ്റി ആണ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഫാമിലിയും ഫ്രണ്ട്സിന്റെ ഒക്കെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാവും തള്ളിക്കൂടി ഷെയർ ബട്ടൺ അമർത്തിയിട്ട് തള്ളുക നിങ്ങളെ സപ്പോർട്ടാണ് നമ്മൾ വിജയം അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ക്യാമറ ഓൺ ആക്കി ഓണാണ് ഓണാണ് അപ്പൊ ഇന്നത്തെ അല്ല പലതും തള്ളു മാത്രല്ല നല്ല നല്ല വീഡിയോസ് ഒക്കെ അങ്ങനെ പോയിട്ടുണ്ട് യൂട്യൂബ് ചാനലിൽ ആവുമ്പോല്ല ബ്ലോഗേഴ്സ് ആവുമ്പോൾ പ്രശ്നമൊക്കെ തന്നെ ഇപ്പൊ നല്ല നല്ല കണ്ടന്റ് ഒക്കെ അങ്ങനെ ഒഴിഞ്ഞു പോകും വീഡിയോ ചിലപ്പോ എടുക്കാത്തതും അല്ലെങ്കിൽ ഇട്ടു തന്നെ ഡിലീറ്റ് ആയി പോയിട്ടൊക്കെ അതൊക്കെ യൂട്യൂബ് യൂട്യൂബേഴ്സിന്റെ സർവ്വസാധാരണ എല്ലാവർക്കും ഉണ്ടാവണാണ് ഒരുവിധ ആൾക്കാർക്കൊക്കെ ഉണ്ടാവണം പലരും അനുഭവം പറയുന്നതാണ് അതൊക്കെ നമ്മള് സഹിക്കുക വേറെ നിവൃത്തിയൊന്നുമില്ല നമുക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ചെയ്തു തരാൻ പറ്റാത്തൊരു വിഷമം ഉണ്ടാവുന്നു മാത്രം ആ സമയത്ത് ഇപ്പൊ ശീലമായി പോയി കുറെ അങ്ങനെ പോയിണ്ട് അപ്പൊ ഓക്കെ എന്നാ അപ്പൊ എന്നാ ബൈ ചായ ഫുള്ളാക്കട്ടെ